ആത്മാവിന്റെ ഫലങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ആത്മാവിന്റെ ഫലങ്ങൾ നിങ്ങൾ ഒന്ന് പരിചയപ്പെടുത്തിട്ട് ഞാൻ ഇരിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ആദ്യത്തെ രണ്ടെണ്ണം സായിലാണ് തുടങ്ങുന്നത്, സ്നേഹവും സന്തോഷവും സമാധാനവും. ആദ്യത്തെ മൂന്നെണ്ണം സായിൽ തുടങ്ങും, രണ്ടാമത്തെ ദായി തുടങ്ങും, ദീർഘക്ഷമ ദയ. പിന്നെ അഞ്ചാമത് ആറാമത് വരുന്ന പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രജയ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് ഒന്ന് പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ ഈ ഗലാത്യ ലേഖനം എഴുതുവാനുണ്ടായ പൗലോസിനുണ്ടായ സാഹചര്യങ്ങളും ഞാൻ പറഞ്ഞിട്ട് നിർത്തുകയാണ്. ആ കൂടി ആറ് അധ്യായങ്ങളുള്ള ഈ ഗലാത്യർ ഒന്നും രണ്ടും അധ്യായങ്ങൾ സുവിശേഷത്തെ പ്രസിദ്ധീകരിക്കുമ്പോൾ മൂന്നും നാലും അദ്ദേഹം ഇത് എങ്ങനെ പ്രാക്ടിക്കൽ എങ്ങനെ ഇത് നടത്തണമെന്ന് പറയുമ്പോൾ അഞ്ചും ആറുമാണ് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ടത്. ആ ഇതിന്റെ മെയിൻ മർമ്മപ്രധാനമായ വാക്യം എന്ന് പറഞ്ഞാൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായ പ്രമാണവും ഇല്ല. ഇതിൽ വലിയത്രയും സ്നേഹം. അപ്പൊ എല്ലാവരെയും ആഹ്വാനം ചെയ്യാനുള്ളത് നമ്മൾ സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദീർഘക്ഷമയോടെ, ഇന്ദ്രിയജയത്തോടെ, പരോപകാരത്തോടെ നമ്മൾ ജീവിക്കുന്നുവെങ്കിൽ ലോകത്തിൽ നമുക്ക് നമുക്ക് നല്ലൊരു ഭംഗിയുള്ള ജീവിതത്തെയും ഭംഗിയുള്ള ലോകത്തെയും ഭംഗിയുള്ള നിങ്ങളുടെ വർക്ക് പ്ലേസിനെയും കാണാൻ സാധിക്കുമെന്ന് ആശംസിച്ചു.